ഹലോ, നമ്മളിന്ന് അടുത്ത ഇല്ലസ്ട്രേഷനിലേക്ക് കടക്കണം. അടുത്ത ഇല്ലസ്ട്രേഷനിലേക്ക് കടക്കുന്നതിന് മുന്നേ രണ്ട് ടേംസ് പരിചയപ്പെടുത്താനുണ്ട്. കോൾസ് ഇൻ അഡ്വാൻസ് ആൻഡ് കോൾസ് ഇൻ അരിയേഴ്സ്. കമ്പനി ഷെയർ റേസ് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചു, ഇത്രയും ദിവസം പല പ്രോബ്ലങ്ങൾ ചെയ്തു, അതിലെല്ലാത്തിലും പല ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ആണ് ചെയ്യുന്നത് അല്ലേ? അപ്ലിക്കേഷൻ, അലോട്ട്മെൻറ്റ്, പിന്നെ കോൾസ്, ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ, അങ്ങനെ ഫൈനൽ കോൾ വരെ അല്ലേ? ഇതിലേതെങ്കിലും കോള് തന്നില്ല എന്ന് വെച്ചാൽ, ഒരു ഷെയർ ഹോൾഡർ സപ്പോസ് അലോട്ട്മെൻറ്റ് തന്നില്ല, അപ്പോൾ അതിനെന്ത് പറയും നമ്മൾ? ഇൻ അരിയർ എന്ന് പറയും, കോൾസ് ഇൻ അരിയർ. അതുപോലെ തന്നെ ഫസ്റ്റ് കോൾ ആണെങ്കിലും കോൾസ് ഇൻ അരിയർ എന്ന് പറയും. നമ്മൾക്ക് അല്ലെങ്കിൽ കമ്പനിയുടെ പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് നോക്കുമ്പോൾ, കമ്പനിക്ക് ഗ്യാരണ്ടി ആയിട്ട് കിട്ടുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ അപ്ലിക്കേഷൻ മണി മാത്രമേ ഉള്ളൂ. അത് എല്ലാവരും തരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ കിട്ടുന്ന എമൗണ്ട്, എന്തായാലും അപ്ലൈ ചെയ്യാതെ ഷെയർ അലോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അപ്ലിക്കേഷൻ മണി 100% ആയിട്ട് കമ്പനിക്ക് കിട്ടും. പക്ഷെ അലോട്ട്മെൻറ്റ് പിന്നീടുള്ള കോളുകൾ അങ്ങനെയല്ല. അത് ചിലപ്പോൾ ഷെയർ ഹോൾഡർ ഷെയർ അലോട്ട് ചെയ്ത് കഴിഞ്ഞാലും കൊടുത്തുന്നിരിക്കില്ല, കൃത്യമായിട്ട് കൊടുത്ത് ചിലപ്പോൾ ഫണ്ട് ഉണ്ടാവില്ല കൊടുക്കേണ്ട ഡ്യൂ ആകുന്ന സമയത്ത്, അപ്പോൾ പിന്നീട് കൊടുക്കാമെന്ന് വിചാരിക്കും ഷെയർ ഹോൾഡർ. അപ്പോൾ ഇൻ അരിയേഴ്സ് എന്ന് പറയും, കൊടുക്കാനില്ല അല്ലെങ്കിൽ കൊടുത്തില്ല, ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ടും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കോൾസ് ഇൻ അരിയർ എന്ന് പറയും. അലോട്ട്മെൻ്റ് ആവാം, സബ്സിക്വൻറ്റ് കോൾസ് ആവാം. അതുപോലെ തന്നെ ചിലപ്പോൾ കോൾസ് അഡ്വാൻസ് ആയിട്ട് കൊടുക്കും, അതായത് അലോട്ട്മെൻറ്റിൻ്റെ ടൈമിൽ തന്നെ ഫസ്റ്റ് കോളിൻ്റെ പൈസ കൊടുക്കും, അല്ലെങ്കിൽ ഫസ്റ്റ് കോളിൻ്റെ ഒപ്പം സെക്കൻഡ് കോൾ കൊടുക്കും, അല്ലെങ്കിൽ അപ്ലിക്കേഷൻ്റെ ഒപ്പം തന്നെ അലോട്ട്മെൻറ്റും ഫസ്റ്റ് കോളും കൊടുക്കും. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യും. അതിന് നമ്മൾ എന്താ പറയുക, കോൾസ് ഇൻ അഡ്വാൻസ്. അപ്പോൾ രണ്ട് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ അരിയേഴ്സ് ആൻഡ് ഇൻ അഡ്വാൻസ്. ഇനി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പെർമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കോൾസ് ഇൻ അരിയേഴ്സിന് വേണമെങ്കിൽ ഡയറക്ടർ, കമ്പനിയുടെ ഡയറക്ടേഴ്സിന് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാം. അതുപോലെ തന്നെ കോൾസ് ഇൻ അഡ്വാൻസിന് വേണമെങ്കിൽ ഇൻട്രസ്റ്റ് കൊടുക്കുകയും ചെയ്യാം. കോൾസ് ഇൻ അരിയറിന് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുമ്പോൾ മാക്സിമം 10% ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ, പെർ ആനം 10%. എത്ര മാസം ഡ്യൂ ആയിട്ടുണ്ടോ അല്ലെങ്കിൽ എത്ര ദിവസം ഡ്യൂ ആയിട്ടുണ്ടോ അത് ഇൻ മന്ത്സ് കാൽക്കുലേറ്റ് ചെയ്ത് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കുക, റിക്കവർ ചെയ്യുക. അത് കോൾസ് ഇൻ അരിയർ. അപ്പോൾ എത്രയും മാക്സിമം പെർസെൻറ്റേജ് 10% കോൾസ് ഇൻ അരിയറിന് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ കോൾസ് ഇൻ അഡ്വാൻസിൻ്റെ കാര്യം, കോൾസ് ഇൻ അഡ്വാൻസിന് മാക്സിമം കൊടുക്കാൻ പറ്റുന്ന ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12% ആണ്. അത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പെർമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇൻ അരിയേഴ്സിന് ചാർജ് ചെയ്യാനും അഡ്വാൻസിന് കൊടുക്കാനും പറ്റുള്ളൂ. അപ്പോൾ കോൾസ് ഇൻ അരിയേഴ്സിന് 10% മാക്സിമം, കോൾസ് ഇൻ അഡ്വാൻസിന് 12% അങ്ങോട്ട് കൊടുക്കുക. മാക്സിമം ആണ് ഇപ്പോൾ പറഞ്ഞ 10%, 12%. അതിൽ കുറവ് വേണമെങ്കിൽ കൊടുക്കാം, പക്ഷെ കൂടുതൽ ഒരിക്കലും കൊടുക്കാൻ പാടില്ല. ഇപ്പോൾ കോളിന് അരിയർ ഉണ്ടെങ്കിൽ 10% മുകളിൽ ചാർജ് ചെയ്യാൻ പറ്റില്ല, 10% താഴെ വേണമെങ്കിൽ ചാർജ് ചെയ്യാം. 8%, 9%, 7.5% വേണമെങ്കിൽ ചാർജ് ചെയ്യാം, പക്ഷേ 10 മുകളിൽ ചാർജ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ കോൾസ് ഇൻ അഡ്വാൻസ് ആരെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പെർമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറക്ടേഴ്സിന് കൊടുക്കാം, പക്ഷേ 12% മുകളിൽ കൊടുക്കാൻ പാടില്ല, അതിന് താഴെ എത്ര ആണെങ്കിലും കൊടുക്കാം. ഓക്കെ. ഇനി ചില സമയത്ത് നിങ്ങളുടെ പ്രോബ്ലത്തിൽ ടേബിൾ എഫ് അനുസരിച്ച് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാൻ പറയും. ടേബിൾ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെ ഒരു ഫോമാറ്റ് ഷെഡ്യൂൾ 1 ഓഫ് കമ്പനീസ് ആക്ടിൽ കൊടുത്തിട്ടുണ്ട്. ഷെഡ്യൂൾ 1 ഓഫ് കമ്പനീസ് ആക്ടിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെ ഒരു ഫോമാറ്റ് കൊടുത്തിട്ടുണ്ട്. ചില കമ്പനികൾ അത് ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ടേബിൾ എഫ് പ്രകാരം ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചോളണം, കോൾസ് ഇൻ അരിയേഴ്സിന് 10%, കോൾസ് ഇൻ അഡ്വാൻസിന് 12%. അല്ലാതെ നിങ്ങൾക്ക് ഇത്ര പെർസെൻറ്റേജ് ചാർജ് ചെയ്യണം അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. ടേബിൾ എഫ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. ടേബിൾ എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൾസ് ഇൻ അരിയർ ആണെങ്കിൽ 10% കൊടുക്കണം, കോൾസ് ഇൻ അഡ്വാൻസ് ആണെങ്കിൽ 12% അങ്ങോട്ട് കൊടുക്കണം. ഓക്കെ. അതാണ് ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയറും ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസും. കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഇൻട്രസ്റ്റ് കൊടുക്കണം, കോൾസ് ഇൻ അരിയർ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കമ്പനിക്ക് ഇൻട്രസ്റ്റ് കിട്ടും. ഇത് കൂടുതൽ മനസ്സിലാക്കാൻ നമുക്കൊരു ഇല്ലസ്ട്രേഷൻ ചെയ്ത് നോക്കാം. ഇല്ലസ്ട്രേഷൻ നമ്പർ 9. ഇല്ലസ്ട്രേഷൻ നമ്പർ 9 എന്താ പറയുന്നത്? ഓൺ 1st March 2019, എക്സ് ലിമിറ്റഡ് മേക്സ് ആൻ ഇഷ്യൂ ഓഫ് 40,000 ഇക്വിറ്റി ഷെയർസ്. 40,000 ഇക്വിറ്റി ഷെയർസ് ആണ് കമ്പനിയുടെ കയ്യിലുള്ള, കമ്പനി ഇഷ്യൂ ചെയ്ത് 40,000 ഇക്വിറ്റി ഷെയർസ് ആണ്. ഒരു ഷെയറിൻ്റെ വില എത്രയാ? 10 each അല്ലേ. അപ്പോൾ 40,000 ഷെയർസ് 10 രൂപയാണ് ഒരു ഷെയറിൻ്റെ വില. അതെങ്ങനെ പേ ചെയ്യുന്നത്? അപ്ലിക്കേഷൻ്റെ സമയത്ത് 3 രൂപ, ഓൺ അലോട്ട്മെൻറ്റ് 3, ആൻഡ് ഓൺ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ 5 rupees. അത് ഫൈനൽ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ എത്ര മാസങ്ങൾക്ക് ശേഷമാണെന്ന് ഇവിടെ പറഞ്ഞേക്കുന്നത്? 3 months ആഫ്റ്റർ അലോട്ട്മെൻറ്റ്. അപ്പോൾ 10 രൂപ കളക്ട് ചെയ്യുന്ന 3 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട്, അപ്ലിക്കേഷൻ, അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അല്ലേ. അപ്പോൾ ഇവിടെ അപ്ലിക്കേഷൻ്റെ സമയത്ത് 3 രൂപ, അലോട്ട്മെൻറ്റ് സമയത്ത് 3 രൂപ, 3+3 = 6, ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ 5. അപ്പോൾ ടോട്ടൽ എത്രയായി? 11 രൂപ. പക്ഷേ ഇവിടെ എത്രയാണ് തന്നേക്കുന്നത്? 10 രൂപ. അതായത് ഇവിടെ എന്താ, ഷെയർസ് ആർ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം അല്ലേ. എത്ര രൂപയാണ്? 10 രൂപയാണ് ഇവിടെ തന്നേക്കുന്നത്, ഇവിടെ 11 ഉണ്ട്. അപ്പോൾ 1 രൂപ പ്രീമിയം.
ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് പ്രീമിയം ടു ബി കളക്റ്റഡ് അലോങ് വിത്ത് അലോട്ട്മെൻറ്റ്. ഇനി അപ്ലിക്കേഷൻസ് ഫോർ റിസീവ്ഡ് ഫോർ 52,000 ഷെയർസ്, 40,000 ഷെയർസാണ് ഇഷ്യൂ ചെയ്ത, പക്ഷേ അപ്ലിക്കേഷൻ 52,000 ഷെയർസിന് കിട്ടി. ഇതെന്താ സിറ്റുവേഷൻ? ഓവർ സബ്സ്ക്രിപ്ഷൻ ആണ് അല്ലേ. ആൻഡ് ഡയറക്ടേഴ്സ് മെയ്ഡ് അലോട്ട്മെൻറ്റ് ഇൻ ഫുൾ ടു ദ അപ്ലിക്കൻസ് ഡിമാൻഡിങ് 10 or more ഷെയർസ്. പത്തോ അല്ലെങ്കിൽ അതിലധികമോ ഷെയർസ് അപ്ലൈ ചെയ്ത എല്ലാവർക്കും ഡയറക്ടേഴ്സ് എന്ത് ചെയ്തു? ഷെയർസ് അലോട്ട് ചെയ്തു. ആൻഡ് റിട്ടേൺ മണി ടു അപ്ലിക്കൻസ് ഫോർ 12,000 ഷെയർസ്. ആ എക്സസ് 12,000 ഷെയർസിന് ബാക്കിയുള്ള റിജക്റ്റ് ചെയ്തു അല്ലെങ്കിൽ റീഫണ്ട് ചെയ്ത എമൗണ്ട് അപ്ലിക്കേഷൻ മണി. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന വൺ ഷെയർ ഹോൾഡർ ഹു ഹാസ് അലോട്ടഡ് 80 ഷെയർസ് പെയ്ഡ് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ വിത്ത് അലോട്ട്മെൻറ്റ് മണി. അതായത് 80 ഷെയർ അലോട്ട് ചെയ്ത ഒരു ഷെയർ ഹോൾഡർ അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളും കൂടി ഒപ്പം കൊടുത്തു, അതായത് കോൾസ് ഇൻ അഡ്വാൻസ്. ആൻഡ് അനദർ ഷെയർ ഹോൾഡർ അലോട്ടഡ് 120 ഷെയർസ് ഡിഡ് നോട്ട് പേ അലോട്ട്മെൻറ്റ് മണി. 120 ഷെയർ അലോട്ട് ചെയ്തൊരു ഷെയർ ഹോൾഡർ അലോട്ട്മെൻറ്റ് മണി കൊടുത്തില്ല, പക്ഷേ ഹി പെയ്ഡ് വിത്ത് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ. ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ കൊടുക്കേണ്ട സമയത്ത് ആ അലോട്ട്മെൻറ്റ് മണിയും കൂടി കൊടുത്തു. ഇവിടെ സിറ്റുവേഷൻ കോൾസ് ഇൻ അരിയർ. 80 സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻസ് ആയിട്ട് കൊടുത്തു, 120 ഇൻ അരിയറാണ് അലോട്ട്മെൻറ്റ് പിന്നീടാണ് കൊടുത്തത് അല്ലേ. ഡയറക്ടേഴ്സ് ഹാവ് ഡിസൈഡ് ടു ചാർജ് ആൻഡ് അലോ ഇൻട്രസ്റ്റ് ആസ് ദ കേസ് മേ ബി ഓൺ കോൾസ് ഇൻ അരിയർ ആൻഡ് കോൾസ് ഇൻ അഡ്വാൻസ് റെസ്പെക്റ്റീവ്ലി അക്കോർഡിംഗ് ടു ദ പ്രൊവിഷൻസ് ഓഫ് ടേബിൾ എഫ്. ടേബിൾ എഫ് പ്രകാരം ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യാനും ചാർജ് ചെയ്യാനും തീരുമാനിച്ചു. ഗീവ് നെസസറി ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് കമ്പനി. ഇതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആദ്യത്തെ എൻട്രി എല്ലാത്തിലും എന്തായിരിക്കും? അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുക. അപ്ലിക്കേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, അപ്ലിക്കേഷൻ എന്തായാലും 100% റിസീവ് ചെയ്യും. എത്ര ഷെയർ അപ്ലിക്കേഷൻ കിട്ടിയിട്ടുണ്ടോ അതിന് മൊത്തം നമുക്ക് അപ്ലിക്കേഷൻ മണി കിട്ടും, അത് ഗ്യാരൻ്റിയാണ്. അപ്പോൾ ഇവിടെ എത്ര അപ്ലിക്കേഷൻ കിട്ടിയിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ? 52,000 അപ്ലിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്ലിക്കേഷൻ്റെ ടൈമിൽ എത്ര കൊടുക്കേണ്ടത്? 3 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻട്രി ബാങ്ക് അക്കൗണ്ട് അറ്റ ടു ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് അല്ലേ. എത്രയാണ്? 52,000 × 3 1,56,000. ഇനി അപ്ലിക്കേഷൻ കിട്ടി, അപ്ലിക്കേഷൻ കിട്ടി കഴിഞ്ഞപ്പോൾ 12,000 ഷെയർസ് റീഫണ്ട് ചെയ്തു എന്ന് പറഞ്ഞു. 12,000 അപ്ലൈ ചെയ്തവർക്ക് റീഫണ്ട് ചെയ്തിട്ടുണ്ട്, 12,000 ഷെയർസിൻ്റെ അപ്ലിക്കേഷൻ റീഫണ്ട് ചെയ്തു. പിന്നെ അപ്ലിക്കേഷൻ മണി കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ചെയ്യേണ്ടത് അപ്ലിക്കേഷൻ മണി ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അതിൻ്റെ എൻട്രി ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റ് എത്രയാണ്? 52,000 ഷെയർസിൻ്റെ കിട്ടി × 3 1,56,000 ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ടു ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? 40,000 ആണ് ഇഷ്യൂ ചെയ്ത്. 40,000 × 3 1,20,000 ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 12,000 റീഫണ്ട് ചെയ്തു അല്ലേ. ടു ബാങ്ക് 12,000 × 3 അപ്ലിക്കേഷൻ മണി റീഫണ്ട് ചെയ്തു 36,000. ഇതാണ് ഷെയർ അപ്ലിക്കേഷൻ്റെ. ഇനി അലോട്ട്മെൻറ്റിൻ്റെ കാര്യം. അലോട്ട്മെൻറ്റിൻ്റെ ഡ്യൂ ഡേറ്റ് ആയി. അപ്പോൾ അലോട്ട്മെൻറ്റിൻ്റെ ഡ്യൂ ആകുമ്പോൾ എന്താ എൻട്രി ഇടുക? ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് എറ്റർ എത്രയാണ്? 40,000 ഷെയർസിന് 3 rupees വെച്ച് അല്ലേ. 40,000 × 3 1,20,000. പക്ഷേ ഈ 3 എന്തൊക്കെയാണ് ഇൻക്ലൂഡ്? ഒരു 2 rupees ഫേസ് വാല്യൂ പോർഷൻ, 1 രൂപ പ്രീമിയം അല്ലേ. 11 രൂപയാണ് ഇവിടെ ടോട്ടൽ. അപ്പോൾ 1 രൂപ പ്രീമിയം ആണ്. അപ്പോൾ ഇവിടെ 2 രൂപ ഫേസ് വാല്യൂ പോർഷൻ, 1 രൂപ പ്രീമിയം പോർഷൻ അല്ലേ. അപ്പോൾ പ്രീമിയം പോർഷൻ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്? സെക്യൂരിറ്റീസ് പ്രീമിയം എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിലേക്ക് ഇടണം. ബാലൻസ് ഫേസ് വാല്യൂ പോർഷൻ മാത്രം ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഫേസ് വാല്യൂ പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഷെയർ ക്യാപിറ്റൽ 40,000 × 2 80,000. പ്രീമിയം 1 രൂപയാണ്. 40,000 × 1 40,000. ഇതാണ് ഷെയർ അലോട്ട്മെൻറ്റിൻ്റെ ഡ്യൂ ആയിട്ടുള്ളത്. ഇനി എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്? അലോട്ട്മെൻറ്റിൻ്റെ പേയ്മെൻറ്റിൻ്റെ സമയത്ത് 80 ഷെയർസ് അലോട്ട് ചെയ്ത ആൾ അതിൻ്റെ ഒപ്പം ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളും കൂടി കൊടുത്തു. ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളിൻ്റെ ഒരു ടൈമിൽ കൊടുക്കേണ്ട ഇൻസ്റ്റോൾമെൻറ്റ് 5 rupees പെർ ഷെയർ. കൂടാതെ 120 ഷെയർ അലോട്ട് ചെയ്ത ഒരാൾ അലോട്ട്മെൻറ്റ് മണി കൊടുത്തിട്ടില്ല, അതായത് ഈ 3 രൂപയും കൂടി പ്രീമിയം കൊടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ എൻട്രി ഇടണം അല്ലേ. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് എൻട്രി എങ്ങനെയാണ് വരിക നോക്കാം. ബാങ്ക് അക്കൗണ്ട് അറ്റ എത്രയാണ് ബാങ്ക് അക്കൗണ്ടിൽ കിട്ടുകയെന്ന് നമുക്ക് നോക്കാം. ടു ഷെയർ അലോട്ട്മെൻറ്റ്, ഷെയർ അലോട്ട്മെൻറ്റിൻ്റെ ടൈമിൽ എത്ര കിട്ടേണ്ടത്? ആക്ച്വലി കിട്ടേണ്ടത് 40,000 × 3 1,20,000 പക്ഷേ നമ്മൾക്ക് 120 ഷെയർസിൻ്റെ കിട്ടിയിട്ടില്ല. അപ്പോൾ 40,000 ഷെയർസിൽ 120 കിട്ടിയിട്ടില്ല അലോട്ട്മെൻറ്റ് മണി അല്ലേ. അപ്പോൾ 40,000 മൈനസ് 120 39,880. അതിൻ്റെ മാത്രമേ നമ്മൾക്ക് അലോട്ട്മെൻറ്റിൻ്റെ കിട്ടിയിട്ടുള്ളൂ അല്ലേ. 39,880 × 3 119,640. അതേസമയം തന്നെ എന്ത് കിട്ടി? 80 ഷെയർസിൻ്റെ 5 രൂപ വെച്ച് കോൾ ഇൻ അഡ്വാൻസ് കിട്ടി അല്ലേ. 5 രൂപ. അപ്പോൾ 80 × 5 = 400, അതായത് ടു കോൾസ് ഇൻ അഡ്വാൻസ്. അപ്പോൾ എൻട്രി ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ്
കോൾസ് ഇൻ അഡ്വാൻസ് ടോട്ടൽ 1,20,040 ആണ് ആ ടൈമിൽ കിട്ടിയ അലോട്ട്മെൻറ്റിൻ്റെ പ്ലസ് കോൾസ് ഇൻ അഡ്വാൻസ്. ഓക്കെ, ഇനി എന്താ അലോട്ട്മെൻറ്റിൻ്റെ എൻട്രി കഴിഞ്ഞു, ഇനി ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ഡ്യൂ ആയിട്ടുള്ള എൻട്രി. ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ആയിട്ട് ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? 40,000 × 5, 2 lakh അല്ലേ. 2 lakh ആണ് നമുക്ക് കോളിൻ്റെ കിട്ടേണ്ട എമൗണ്ട്, ടോട്ടൽ എമൗണ്ട്. ഇനി റിസീവ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് എറ്റർ ടു ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ. നമുക്ക് ഫൈനൽ കോൾ എത്ര കിട്ടാനുള്ള? 2 lakh കിട്ടണം. പക്ഷേ ഒരു 400 നമ്മൾക്ക് ഓൾറെഡി കിട്ടി. അപ്പോൾ 2 lakh − 400 നമ്മൾക്ക് കിട്ടുള്ളൂ ബാങ്കിൽ അല്ലേ. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് എറ്റർ ടു ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ എത്ര കിട്ടുള്ളൂ? 1,99,600. ഇനി ടു ഷെയർ അലോട്ട്മെൻറ്റ്, 120 ഷെയർസ് അലോട്ട് ചെയ്ത ആൾ അലോട്ട്മെൻറ്റ് മണി കൊടുത്തിട്ടുണ്ടായില്ല, പക്ഷേ ഫസ്റ്റ് കോളിൻ്റെ ഒപ്പം കൊടുത്തു എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ 120 × 3, 360 അതും കിട്ടി ബാങ്കിൽ അല്ലേ. അപ്പോൾ ടോട്ടൽ നമുക്ക് എത്ര കിട്ടി? 1,99,600 + 360 അല്ലേ. അപ്പോൾ 1,99,960 rupees ബാങ്കിൽ വന്നു. ഇനി നമ്മളിവിടെ കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനെ റിവേഴ്സ് ചെയ്യണം അല്ലേ. കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട്, ഇവിടെ ക്രെഡിറ്റ് ആണ് ചെയ്തപ്പോൾ അതിന് ഡെബിറ്റ് ചെയ്യണം. കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് എറ്റർ ടു ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ എത്രയാണ്? ഇവിടെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തത് 400 ആണ്, അപ്പോൾ ഡെബിറ്റ് ചെയ്യുമ്പോൾ 400 അല്ലേ. ടു കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് എറ്റർ 400, ടു ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ 400. അപ്പോൾ ഈ 1,96,400 + 400 എത്ര? 2 lakh ആവുള്ളൂ അല്ലേ. അപ്പോൾ അതാണ് കോളിൻ്റെ എൻട്രി. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന ടേബിൾ എഫ് പ്രകാരം ഇൻട്രസ്റ്റ് കൊടുക്കണം. ഇൻട്രസ്റ്റ് കൊടുക്കണമെങ്കിൽ എന്താ പറഞ്ഞേക്കുന്നത്? അലോട്ട്മെൻറ്റ് എന്താ നടന്നേക്കുന്നത്? കോള് എന്നാ ചെയ്തേക്കുന്നത്? ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോള് 3 months ആഫ്റ്റർ അലോട്ട്മെൻറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പോൾ 3 മാസത്തെ ഇൻട്രസ്റ്റ് അഡ്വാൻസ് ആയിട്ട് കിട്ടിയ ആൾക്കും നമ്മൾ കൊടുക്കണം, ഇൻട്രസ്റ്റ് കൊടുക്കണം. 120 രൂപ ഷെയർസിൻ്റെ 3 മാസത്തെ ഇൻട്രസ്റ്റ് നമ്മൾക്ക് അവർ തരണം അല്ലേ. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി ഇടണം. അതിൻ്റെ ജേണൽ എൻട്രി എന്താ? ഇൻട്രസ്റ്റ് നമ്മളങ്ങോട്ട് കൊടുക്കുമ്പോൾ ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്യും അല്ലേ. ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് അറ്റാട്ടു ബാങ്ക് 12 രൂപ എങ്ങനെ കിട്ടി? 400 rupees ആണ്, അതായത് 80 × 5. ഇതാണ് അഡ്വാൻസ് ആയിട്ട് കിട്ടിയത്. അപ്പോൾ ആ 400 നമ്മൾ 12% ഇൻട്രസ്റ്റ് കൊടുക്കുക. 400 × 12% എത്ര മാസത്തേക്കാണ്? 3 മാസത്തേക്ക്. 400 × 12 × 3/12 അതാണ് ഈ 12 rupees, അതായത് 3 മാസത്തെ ഇൻട്രസ്റ്റ് ആണ്. 12% പെർ ആനം, പക്ഷേ 3 മാസത്തേക്കേ ഉള്ളൂ. അപ്പം 3 മാസത്തെ ഇൻട്രസ്റ്റ് ഉണ്ട്. 400 × 12/100 × 3 months, അപ്പോൾ 12 rupees കിട്ടി. അതാണ് ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ്. അതുപോലെ തന്നെ നമ്മൾ അരിയേഴ്സ് ആയിട്ടുള്ള എമൗണ്ടിന് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും. എത്ര മാക്സിമം ചാർജ് ചെയ്യാൻ പാടുള്ളൂ? 10%. ടേബിൾ എഫ് പ്രകാരം 10% മാക്സിമം ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. ചാർജ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കിട്ടുക, കമ്പനിക്ക് കിട്ടുക അല്ലേ. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് എറ്റു ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയർ 9 രൂപ. എങ്ങനെയാണ്? 360 ഷെയർസിന് 3 രൂപ കിട്ടാണ്ട് 3 മാസം അല്ലേ. അപ്പോൾ 120 × 3, 360 3 മാസത്തെ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കാണാം? 360 × 10/100 × 3/12 അതാണ് ₹9. അപ്പോൾ എൻട്രി ബാങ്ക് അക്കൗണ്ട് അറ്റു ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് എന്നാണ് കോൾസ് ഇൻ അരിയറും കോൾസ് ഇൻ അഡ്വാൻസിൻ്റെ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നതിൻ്റെ എൻട്രി. ഇനി കോൾസ് ഇൻ അരിയർ ബാലൻസ് ഷീറ്റിൽ നമ്മൾ കോൾഡ് അപ്പ് ക്യാപിറ്റലിൽ നിന്ന് കോൾസ് ഇൻ അരിയർ ലെസ് ചെയ്ത് കാണിക്കാം. അപ്പോഴാണ് നമുക്ക് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ കിട്ടുക. ബാലൻസ് ഷീറ്റിൽ കോൾസ് ഇൻ അരിയർ കോൾഡ് അപ്പ് ക്യാപിറ്റലിൽ നിന്ന് ലെസ് ചെയ്ത് കാണിക്കാം. കോൾഡ് അപ്പ് ക്യാപിറ്റൽ ലെസ് കോൾസ് ഇൻ അരിയർ ആണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് കാണിക്കാം ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ. ഇനി കോൾസ് ഇൻ അഡ്വാൻസ് എന്ത് ചെയ്യണം? കറൻറ്റ് ലയബിലിറ്റി ആയിട്ട് കാണിക്കണം. കോൾസ് ഇൻ അഡ്വാൻസ് കറൻറ്റ് ലയബിലിറ്റി ആയിട്ട് കാണിക്കണം. മനസ്സിലായോ? നമ്മൾ കൊടുക്കാനുള്ള വീണ്ടും. അപ്പോൾ ഇതാണ് കോൾസ് ഇൻ അരിയറും കോൾസ് ഇൻ അഡ്വാൻസിൻ്റെ ജേണൽ എൻട്രീസും ട്രീറ്റ്മെൻറ്റും. ഇനി നമുക്ക് അടുത്തൊരു പുതിയ ടേം നോക്കാം, ഫോർഫീച്ചർ ഓഫ് ഷെയർസ്. എന്താണ് ഫോർഫീച്ചർ ഓഫ് ഷെയർസ്? നമ്മുടെ കമ്പനി പല ഇൻസ്റ്റാൾമെൻറ്റിലാണ് ഷെയർ റേസ് ചെയ്യുന്നത്. അപ്ലിക്കേഷൻ അലോട്ട്മെൻറ്റ് ഡിഫറെൻറ്റ് കോൾസ് അല്ലേ. ഇപ്പോൾ മുന്നത്തെ പ്രോബ്ലത്തിൽ പോലെ കോൾസ് ചിലപ്പോൾ പേ ചെയ്യില്ല, ഇപ്പോൾ അരിയേഴ്സ് ആയിരിക്കും. അരിയേഴ്സ് ആകുമ്പോൾ കമ്പനി സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? നോട്ടീസ് അയക്കും. നോട്ടീസ് അയക്കും, നോട്ടീസ് അയച്ചിട്ടും വീണ്ടും പേ ചെയ്തില്ല. നോട്ടീസ് അയച്ചിട്ട് ഒരു സാവകാശം കൊടുക്കും, ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾ അടയ്ക്കണം. അടച്ചിട്ടും കോള് അടച്ചില്ല, കോൾ എമൗണ്ട് അടച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? കമ്പനി വീണ്ടും ഒരു നോട്ടീസ് അയക്കും, അതായത് നിങ്ങളുടെ ഷെയർസ് ഞങ്ങൾ ഫോർഫീറ്റ് ചെയ്യണം. ഫോർഫീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ക്യാൻസൽ ചെയ്യുകയാണ്, നിങ്ങൾ ഇത്രയും ഡ്യൂ ഉണ്ട് പറഞ്ഞ അവധി കഴിഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ ക്യാൻസൽ ചെയ്യണം. ഇങ്ങനെ ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാവണം ഫോർഫീറ്റ് ചെയ്യാം. അതായത് കോൾസ് ഡ്യൂ ആണ്, ആഫ്റ്റർ ഡ്യൂ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഡ്യൂ നോട്ടീസ് പേ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാമെന്ന് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിട്ടുണ്ടാവണം. കമ്പനീസ് ആക്ടിൽ ഫോർഫീച്ചറിനെ പറ്റി ഒന്നും പറയുന്നില്ല, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പ്രത്യേകം പറയണം. അപ്പോൾ ഇത്ര ദിവസത്തെ നോട്ടീസ് കൊടുക്കണം, നോട്ടീസ് കൊടുത്തിട്ടും പേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഫോർഫീറ്റ് ചെയ്യും, അതായത് ഷെയർ ക്യാൻസൽ ചെയ്യും. ഷെയർ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആൾ ഷെയർ ഹോൾഡർ അല്ലാതെ ആവും, മെമ്പർ അല്ലാതെ ആവും. ടെർമിനേഷൻ ഓഫ് മെമ്പർഷിപ്പ് എന്നാണ് ഇതിനെ പറയുക, ഫോർഫീച്ചർ ഓഫ് ഷെയർസ്. അപ്പോൾ അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജേണൽ എൻട്രി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഡെറ്റർ, ടു അൺപെയ്ഡ് കോൾസ് ടു ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട്. ജേണൽ എൻട്രി ഫോർഫീറ്റ് ചെയ്യുമ്പോൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, നമ്മൾ ഷെയർ ക്യാപിറ്റലിന് ഡെബിറ്റ് ചെയ്തു. നോർമലി നമ്മൾ ഷെയർ ക്യാപിറ്റൽ റേസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് എൻട്രി, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റലിന് ക്രെഡിറ്റ് ചെയ്യും. ഇത് ക്യാൻസൽ ചെയ്യുക, ക്രെഡിറ്റ് ചെയ്ത സാധനത്തിന് ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെബിറ്റ് ചെയ്യുക അല്ലേ. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ എത്രയാണ്, വിത്ത് ദ എമൗണ്ട് കോൾഡ് ഓൺ സച്ച് ഷെയർസ്, എത്ര എമൗണ്ടാണോ കോൾ ചെയ്തേക്കുന്നത് ആ എമൗണ്ട് ഇവിടെ എഴുതുക. സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്, സെക്യൂരിറ്റീസ് പ്രീമിയം എന്തെങ്കിലും റിസീവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെയും ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ ഡെബിറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഡെറ്റർ, ടു അൺപെയ്ഡ് കോൾസ്. അൺപെയ്ഡ് കോൾ എന്നുള്ളൊരു ജനറലൈസ്ഡ് ടേമാണ്. അൺപെയ്ഡ് കോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അലോട്ട്മെൻ്റ് ആണ് പേ ചെയ്യാത്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോബ്ലത്തിൽ ടു അലോട്ട്മെൻറ്റ്, ഷെയർ അലോട്ട്മെൻറ്റ് എന്ന് എഴുതുക. ഇനി ഫസ്റ്റ് കോളാണ് ഫസ്റ്റ് കോൾ പേ ചെയ്യാത്തത് കൊണ്ടാണ് ഫോർഫീറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഇവിടെ ടു ഷെയർ ഫസ്റ്റ് കോൾ എന്ന് എഴുതുക. ഈ ഫൈനൽ കോൾ പേ ചെയ്യാത്തതുകൊണ്ടാണെങ്കിൽ ടു ഷെയർ ഫൈനൽ കോൾ എന്ന് എഴുതുക. ഇവിടെ അൺപെയ്ഡ് കോൾ എന്നൊരു ജനറലൈസ്ഡ് ടേമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഏത് കോളാണോ പേ ചെയ്യാത്തത് അത് നിങ്ങൾ അവിടെ എഴുതുക. ആ എമൗണ്ട് എത്രയാണോ ഡ്യൂ ആയിട്ടുള്ളത് അത് പേ ചെയ്തിട്ടില്ലെങ്കിൽ ആ പേ ചെയ്യാത്ത എമൗണ്ട്, ഡ്യൂ ആയിട്ടുണ്ട് പക്ഷെ പേ ചെയ്യാത്ത എമൗണ്ട് ഇവിടെ എഴുതുക. ടു ഷെയർസ് ഫോർഫീറ്റഡ് അക്കൗണ്ട്, അത്രയും കാലം കൊടുത്ത എമൗണ്ട് ഇവിടെ എഴുതുക, ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിന് ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ ജേണൽ എൻട്രി ഫോർഫീറ്റ് ചെയ്യുമ്പോൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഡെറ്റർ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ടു അൺപെയ്ഡ് കോൾസ് ടു ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട്സ്. ഇതാണ് ഷെയർ ഫോർഫീച്ചറിൻ്റെ ജേണൽ എൻട്രി. ഈ ജേണൽ എൻട്രി നിങ്ങൾ നോക്കുക, നാളെ ഇതിൻ്റെ പ്രോബ്ലം നമുക്ക് ചെയ്യാം. ചെറിയ ജേണൽ എൻട്രിയാണ്, ഒറ്റ ജേണൽ എൻട്രി ഉള്ളൂ, എന്താണെന്ന് നോക്കുക. അതിൻ്റെ പ്രോബ്ലം നമുക്ക് നാളെ നോക്കാം. ഇന്ന് ചെയ്ത പ്രോബ്ലത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് മെസ്സേജ് ചെയ്യാം. ഓക്കെ.